അപ്പോൾ അവർ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് സോഫ്റ്റ് സ്കിൽസ് ഫോർ ടീം ബിൽഡിംഗ്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് ഹാർഡ് സ്കിൽസ്, സോഫ്റ്റ് ആൻഡ് ഹാർഡ് സ്കിൽസ് എന്ന് പറയും. ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ടെക്നോളജിയിലൊക്കെയുള്ള ഒരു സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എന്ന് പറയത്തില്ലേ, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ആന്തരികമായിട്ടുള്ള ഒരു കാര്യം, സോ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ടെക്നിക്കലായിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്നിക്കൽ നോളജ്, ഇപ്പോൾ ബാക്കി അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ് ഹാർഡ് സ്കിൽസ്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് പുലർത്തുന്ന, നമ്മൾ ഇത്രയും നേരം ഈ ഓരോ ചാപ്റ്റേഴ്സിലും കണ്ട കാര്യങ്ങൾ, എന്ന് വെച്ചാൽ ഒരു ടീം ബിൽഡിങ്, റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, റാപ്പോർട്ട്, ഇതൊക്കെയാണ് സോഫ്റ്റ് സ്കിൽസിൽ വരുന്നത്. അപ്പോൾ ആ ഒരു സ്കിൽസ് ഫോർ എ ടീം ബിൽഡിംഗ്, ഒരു ടീം ബിൽഡ് ചെയ്യാനുള്ള സോഫ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. വാട്ട് ഈസ് എ ടീം? എ ടീം ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു വർക്ക് ടുഗെദർ റിപ്പോർട്ട് ടു ദ സെയിം സുപ്പീരിയർ ഹു കോപ്പറേറ്റ് ആൻഡ് ആർ ഫ്ലെക്സിബിൾ ഇൻ ദിയർ ഒബ്ജക്റ്റീവ് ടു അച്ചീവ് എ കോമൺ ഗോൾ. അപ്പം ടീമെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്, അവർ ഗ്രൂപ്പ്, അവർ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന, ടുഗദർ ദ വർക്ക് ടുഗെദർ ഹു കോപ്പറേറ്റ് ആൻഡ് ആർ ഫ്ലെക്സിബിൾ ഇൻ ദിയർ. അപ്പോൾ അവർക്കൊരു കോമൺ ഗോൾ കാണും. ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറയുന്നവർക്ക് ഒരു കോമൺ ഗോൾ എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ രാജ്യം നമ്മുടെ ഇന്ത്യ ജയിക്കണം എന്നുള്ളതാണ്. അതുപോലെ എല്ലാ ഒരു ടീമിലും അവർക്കൊരു കോമൺ ഗോൾ എന്താണ് ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയാണ് അവർ പോരാടുന്നതും അതിനു വേണ്ടിയാണ് അവർ സക്സസ് കണ്ടെത്തുന്നത്. ടീം ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗെദർ ഫോർ എ കോമൺ ഗോൾ. അതന്നെ, ഇറ്റ് ഈസ് എ കളക്റ്റീവ് റെസ്പോൺസ് ഫ്രം ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദി ടീം. ഇതൊരു കളക്റ്റീവ് റെസ്പോൺസാണ്, എല്ലാവരുടെയും കൂടെയുള്ളൊരു കൂട്ടായ്മയാണ്. ഹൗ ടു ബിക്കം എ ഗുഡ് ടീം മെമ്പർ, കോൺട്രിബ്യൂട്ട് ഐഡിയാസ് ആൻഡ് സൊല്യൂഷൻ, റെക്കഗ്നൈസ് ദി ഡിഫറൻസ് ഓഫ് അതേഴ്സ് ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻസ്, ഡോണ്ട് ഇമ്പോസ് സെൽഫ് ഐഡിയാസ് ഓൺ അതേഴ്സ്. അപ്പം ഒരു ഗുഡ് ടീം മെമ്പറിന് ആദ്യം വേണ്ടത് അവരവരുടെ ഐഡിയാസ് ആൻഡ് പരിഹാരവും, ഐഡിയാസും പറയണം, അതുപോലെ തന്നെ ഓരോ പ്രോബ്ലംസിൻ്റെ പരിഹാരവും കണ്ടെത്തുക. അതുപോലെ തന്നെ റെക്കഗ്നൈസ് ദി ഡിഫറൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ള കൂടെയുള്ളവരുടെ പോരായ്മകളും, അതുപോലെ അവർക്ക് സൊല്യൂഷൻസ്, അവർക്ക് ഓരോ പരിഹാരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾ ബാക്കിയുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അതാണ് ഡോണ്ട് ഇമ്പോസ് സെൽഫ് ഐഡിയാസ്. വാല്യൂ അതേഴ്സ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഐഡിയ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ചിന്തകളും അതുപോലെ തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസും അവരുടെ സംഭാവനകളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അതിന് നമ്മൾ വില കൊടുക്കണം. ലിസൺ ആൻഡ് ബിലീവ് അതർ പീപ്പിൾ, മറ്റുള്ളവരെ നമ്മൾ കേൾക്കുവാനും അവരെ വിശ്വസിക്കുവാനും അവരിൽ വിശ്വാസം കണ്ടെത്തുവാനും നമ്മൾ ശ്രമിക്കണം. ക്ലാരിഫൈ ദി ഐഡിയാസ് ആൻഡ് കമാൻഡ്സ് ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഫോളോ ഇറ്റ് അപ്പ് അണ്ടിൽ ദി ആർ സാറ്റിസ്ഫൈഡ്. അതുപോലെ തന്നെ അവരവരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി നൽകുകയും അതുപോലെ തന്നെ അവരവരുടെ നമ്മൾ പറയുന്ന കമാൻഡ്സ് അവരെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കുകയും ചെയ്യണം. അതുപോലെ അക്കമഡേറ്റ് അതേഴ്സ് വിതൗട്ട് ഒബ്സ്ട്രക്ഷൻ, ട്രൈ ടു ബി ഫ്ലെക്സിബിൾ ആൻഡ് സ്ട്രൈവ് ടു വേർഡ്സ് എ വിൻ വിൻ സിനാരിയോ. അപ്പം നമ്മൾ മറ്റുള്ളവർ, നമ്മുടെ കൂടെയുള്ളവരെ അക്കമഡേറ്റ് ചെയ്യാനുള്ള ഒരു, എന്നുവെച്ചാൽ അവരെ നമ്മൾ കരുതുവാനൊക്കെയുള്ള ഒരു പ്രാപ്തി നമുക്കുണ്ടാകണം. വിതൗട്ട് ഒബ്സ്ട്രക്ഷൻ, യാതൊരുവിധ തടസ്സങ്ങളും പാടില്ല. ട്രൈ ടു ബി ഫ്ലെക്സിബിൾ, ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുവാൻ, അല്ലെങ്കിൽ ആ ഒരു ടീമിൽ എല്ലാവരും ടീമെന്ന് പറയുന്ന ഒരു ടീം സ്പിരിറ്റ്, ഒരു ടുഗദർനെസ് ആണ്. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എല്ലാവരുടെ ഇടയിലും നമുക്ക് വേണം. ആൻഡ് സ്ട്രൈവ് ടു വേർഡ്സ്, അതുപോലെ നമ്മുടെ ലക്ഷ്യം നമ്മൾ ചത്തുകടന്ന് ചെയ്യേണ്ടത് എന്താണ്. സ്ട്രൈവ് എന്ന് പറയുന്നത് നമ്മൾ കഠിനാധ്വാനം ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ടു വേർഡ്സ് എ വിൻ വിൻ സിനാരിയോ, നമ്മൾ ഒരു വിജയത്തിന് വേണ്ടിയുള്ള ഒരു വിജയമാണ് നമ്മുടെ മുഖ്യമായിട്ടുള്ളൊരു സിനാരിയോ, മുഖ്യമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളൊരു ചിന്തയിൽ വേണം നമ്മൾ ടീമിൽ ഉണ്ടാവാൻ. കെയർ അബൌട്ട് ദ ടീം ആൻഡ് ഔട്ട്കംസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ, അതുപോലെ തന്നെ ടീമിനെ നന്നായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ, അപ്പോൾ ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള ആളുകളുടെയും അവരുടെ ഓരോ ഔട്ട്കം, അവരവരുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവരവരെ കൊണ്ട് എങ്ങനെ ഒരു ടീമിൽ, ഒരു ടീം നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളൊരു ചിന്തയും നമുക്ക് വേണം. എന്ന് വെച്ചാൽ നമ്മളൊരു ലീഡറായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പം നിങ്ങൾ പഠിക്കാൻ എളുപ്പത്തിന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെയൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടീം, ഒരു ഗുഡ് ടീമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സാണ് പറയാൻ പോകുന്നത്. ഒന്നാമത് പർപ്പസ്, നമ്മൾ എന്തിനാണ് ആ ടീം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു ആവശ്യകത അറിയണം. അപ്പോൾ വൺ എയിം ആൻഡ് വൺ ഗോൾ, പർപ്പസിൽ പറയുന്നത് നമുക്ക് ഒരൊറ്റ ലക്ഷ്യവും ഒരൊറ്റ
ഗോളും മാത്രമേ ഉള്ളൂ. ആ ഒരു സക്സസ്, ഇപ്പോൾ ഇന്ത്യൻ ടീം എടുത്താൽ മതി, ഇന്ത്യൻ ടീം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. അതുപോലെ പ്രയോറിറ്റി എന്താ, നമ്മുടെ പ്രയോറിറ്റി അവെയർ ഓഫ് റെസ്പോൺസിബിലിറ്റി ദ ദേ ഹാഡ് ഡെഡ് ലൈൻ ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ്. അപ്പം നമ്മുടെ മുഖ്യ ഘടന എന്ന് പറയുന്നത് വിജയിക്കുക, നമ്മുടെ ഇന്ത്യൻ ടീം എങ്ങനെയെങ്കിലും, ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയായിട്ടുള്ള ഒരു മാച്ചാന്ന് വെച്ചു, അപ്പം നമ്മൾ അതിനു മുമ്പ് നമ്മൾ ടീം സെറ്റ് ചെയ്യുക. ഇപ്പം ധോണിയാണ് നമ്മൾ ധോണിയാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ധോണി പറയുകയാണ് നമ്മുടെ പർപ്പസ് എന്താണ്, വൺ നമ്മുടെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ നമുക്ക് ജയിക്കുക. പ്രയോറിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ മേൽ റെസ്പോൺസിബിളാണ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും നമ്മുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ മേൽ തന്നിരിക്കുകയാണ്. പ്രയോറിറ്റി റോൾസ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ സെൽഫ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ റോള്, ഇപ്പം അശ്വിനുണ്ട്, ജഡേജയുണ്ട്, ധോണിയുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവർക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ കണ്ടുപിടിക്കണം. ക്യാപ്റ്റൻ എന്ന രീതിയിൽ നമ്മൾ ധോണിയാട്ടോ, ധോണി അല്ലെങ്കിൽ വിരാട് കോഹ്ലി, അപ്പം ക്യാപ്റ്റനായിട്ടുള്ള ആൾ നമ്മൾ അത് കണ്ടുപിടിക്കണം. സെൽഫ് റോൾസ്, കോൺഫ്ലിക്റ്റ് ഡീപ് ഡീൽ ഓപ്പൺലി സോൾവ് ബൈ പ്രോപ്പർ ഡിസിഷൻസ്. അപ്പോൾ കോൺഫ്ലിക്റ്റ്, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ശ്രീശാന്തൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്നും പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ളത്, ആ ഒരു ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് നമ്മളായിരിക്കണം, നമ്മൾ ക്യാപ്റ്റനായിരിക്കണം. പേഴ്സണൽ ട്രൈറ്റ്സ് യുണീക്ക് ഓഫ് ഈച്ച് മെമ്പേഴ്സ്, യുണീക്നെസ് ഓഫ് ഈച്ച് മെമ്പേഴ്സ്. പേഴ്സണൽ ട്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവം, ഓരോരുത്തരുടെയും സ്വഭാവം, ഓരോരോ പേഴ്സണലായിട്ടുള്ള ഓരോരുത്തരുടെയും ആ ഒരു സ്വഭാവമാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് യുണീക്കാണ്. ഒരിപ്പം നമ്മൾ ജഡേജ എടുക്കുവാണ്, ജഡേജയ്ക്ക് യുണീക്കായിട്ടുള്ള, യുണീക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട് അദ്ദേഹം. ഫീൽഡ് ചെയ്യാനും അദ്ദേഹത്തിന് ഒരു യുണീക്നെസ് ഉണ്ട്. ഇപ്പോൾ കീപ്പ് ചെയ്യാൻ മഹേന്ദ്ര സിംഗ് ധോണിയുണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാൻ രോഹിത് ശർമ്മയുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്. അതാണ് പേഴ്സണൽ ട്രൈറ്റ്സ്. പേഴ്സണലായിട്ടുള്ള ഓരോ പോസിറ്റീവ് സൈഡ്, അതുപോലെ ആ ഒരു പേഴ്സണൽ ദാറ്റ് സംതിങ് യുണീക്നെസ്, അതാണ് അതിൽ വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ക്രോഡീകരിച്ച് വേണം ഒരു ടീമിൽ എപ്പോഴൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത നമുക്ക് വരാൻ, ഒരാളെ എപ്പം നമുക്ക് പരീക്ഷിക്കാം എന്നൊക്കെയുള്ളൊരു തിങ്കിങ് പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്നാലാണ് നമുക്ക് ആ ഒരു ടീമിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ, ജയിപ്പിക്കാൻ പറ്റുള്ളൂ. നോംസ് റൂൾസ് ഫോർ എവരി വൺ, ദർ ഈസ് നോ പ്രിഫറൻസ് ഫോർ എനി വൺ. അപ്പം നോംസ് എന്ന് പറയുന്നത് നിയമങ്ങൾ, നിയമങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ അത് ആർക്കും, ഒരാൾക്ക് മുഖ്യമായിട്ട് ഒരാൾക്ക് മാത്രം നമുക്ക് ഫേവർ ചെയ്യാനോ അദ്ദേഹത്തിന് മാത്രം നമുക്ക് ആ നിയമങ്ങൾ പാലിക്കാതിരിക്കാനോ പറ്റത്തില്ല. എല്ലാവർക്കും ഈക്വൽ ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് നോംസ് ആണുള്ളത്. സക്സസ് എന്ന് പറയുന്നത് നോട്ട് ആൻ ഇൻഡിവിജ്വൽ അച്ചീവ്മെൻറ്റ് ബട്ട് കളക്റ്റീവ് വൺ. അപ്പോൾ സക്സസ് എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടെ ഒരു കഠിനാധ്വാനമാണ്. ഒരാൾ സെഞ്ചുറി അടിച്ചു എന്ന് പറയുമ്പം അദ്ദേഹം അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ എന്നിരുന്നാലും നമ്മൾ ബോളേഴ്സ് അദ്ദേഹം ഇപ്പോൾ ഒരു ആദ്യം ഒരു ആദ്യത്തെ സൈഡിൽ ഒരാൾ നല്ല രീതിയിൽ സെഞ്ചുറി അടിച്ച് ഒരു റൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 350 സെറ്റ് ചെയ്തെന്ന് വെച്ചു. പക്ഷേ രണ്ടാമത് ഇറങ്ങുന്നവർ അത്രയും എടുക്കാതിരിക്കണമെങ്കിൽ എന്താ, ബോളേഴ്സ് നല്ലതായിട്ട് ബോൾ ചെയ്യണം. അപ്പോൾ അദ്ദേഹം സെഞ്ചുറി അടിച്ചത് മാത്രമല്ല കാര്യം, ബോളിങ്ങും ആ ബോളേഴ്സായിട്ടുള്ളവരും ഫീൽഡ് ചെയ്യുന്നവരും അത്രയും അവരുടെ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈക്വൽ ആൻഡ് എല്ലാവർക്കും ഈക്വൽ പ്രാമുഖ്യമാണുള്ളത് സക്സസ്സിൽ. എന്ന് വെച്ചാൽ ആർക്കും ഒരാൾക്ക് മാത്രം ഇൻഡിവിജ്വൽ അച്ചീവ്മെൻറ്റ് അവിടെ പ്രസക്തിയില്ല. ട്രെയിനിങ് എന്ന് വെച്ചാൽ ട്രെയിനിങ് നമ്മൾക്ക് ഇതെല്ലാം നേടണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ട്രെയിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസ്, നമുക്ക് എന്തൊക്കെ ഇൻഡിവിജ്വൽ ട്രൈറ്റ്സ് ഉണ്ടോ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടോ, അതെല്ലാം അപ്ഗ്രേഡ് ചെയ്യണം, ഇതൊക്കെ പുതുക്കണം, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഹെൽത്ത് ഡയറ്റ് എല്ലാം നോക്കണം. അതുപോലെ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഫീഡ്ബാക്ക്. അതുപോലെ നമ്മളിപ്പം ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കി നമ്മൾ ആ ഒരു നമ്മുടെ കഴിവ് എങ്ങനെയുണ്ടെന്നൊരു വിലയിരുത്താനുള്ളൊരു അവസരവും കൂടെ നമുക്ക് കൊടുക്കണം. ഇപ്പം നമ്മൾ പന്തിനെ കുറിച്ചൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, പന്തൊക്കെ കളിക്കാൻ പോകുമ്പം എത്രയോ ഓപ്പർച്യൂണിറ്റിക്ക് അവനെ കൊടുക്കുന്നുണ്ട്, പക്ഷേ അവനൊക്കെ തോന്നുന്ന സമയത്തല്ലേ കളിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു പോയിൻറ്റ്സ് നോക്കുക. ടീം ലീഡർഷിപ്പ് സെക്കൻഡ് വൺ, എ ഗുഡ് ലീഡർ ഷുഡ് മോട്ടിവേറ്റ് എവരി വൺ, ട്രസ്റ്റ് അതേഴ്സ് ആൻഡ് ട്രീറ്റ് സബോർഡിനേറ്റ് വിത്ത് റെസ്പെക്റ്റ്. ഒരു ഗുഡ് ലീഡർ എന്ന് പറയുന്നത് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവണം. അതുപോലെ നമ്മൾ നമ്മുടെ സബോർഡിനേറ്റ്സ്, നമ്മുടെ കൂടെയുള്ളവരെ വിത്ത് റെസ്പെക്റ്റ് ഇത്രയും ബഹുമാനത്തോടെ കാണണം.
tips, select team members and organize them according to their talents and abilities. Leaders should keep up a constant effort to consolidate your team, encourage others and maintain good relationship among them. അപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യങ്ങൾ, സെലക്ട് ടീം മെമ്പേഴ്സ് ആൻഡ് ഓർഗനൈസ്. ആദ്യം തന്നെ ഒരു നല്ല ടീമിനെ സെറ്റ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ഒരു ക്യാപ്റ്റൻ ആണെങ്കിൽ ആദ്യം ടീം സെലക്ട് ചെയ്തിട്ട് അതിനെ ഓർഗനൈസ് ചെയ്ത് അവരവരുടെ ടാലൻസ്, ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ കഴിഞ്ഞ മാച്ചിൽ ഏറ്റവും മോശമായിട്ട് കളിച്ചയാളെ പിന്നെ നമ്മൾ കളിപ്പിക്കേണ്ട ആൾ ആവശ്യമില്ല. ഇപ്പോൾ പരിക്കുണ്ടെങ്കിൽ അവരെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും മാത്രമേ നമുക്കൊരു ടീം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ലീഡർ ഷുഡ് കീപ്പ് അപ്പ് എ കോൺസ്റ്റൻറ്റ് എഫേർട്ട് ടു കൺസോളിഡേറ്റ് യുവർ ടീം, എൻകറേജ് അതേസ്. അതുപോലെ ബാക്കിയുള്ളവരെ നമ്മൾ എൻകറേജ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ലീഡറായിട്ടിരിക്കുന്നയാൾ വളരെ എഫേർട്ട് കോൺസ്റ്റൻറ്റ്, എന്നിട്ട് എന്ന് വെച്ചാൽ ഒരു പരിശ്രമം, ഒരു റിലാക്സ് ഇല്ലാതെ കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ടീമിനെ നമുക്ക് സക്സസ് ആക്കാൻ, ആ ഒരു ഗുഡ് എഫേർട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതുപോലെ ബാക്കിയുള്ളവരെ എൻകറേജ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ഇടയിൽ നമുക്ക് വേണം, ഉണ്ടാക്കണം. പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എവറി വൺ, അവോയ്ഡ് ഈഗോ ക്ലാഷസ് ആൻഡ് ജെലസ് അപ്രോച്ചസ്. അപ്പോൾ എല്ലാവർക്കും ഒരേ അവസരം കൊടുക്കുക വേണം. അതുപോലെ തന്നെ ഈഗോ ക്ലാഷസ് അതിൻ്റെ ഇടയിൽ പാടില്ല. എന്ന് വെച്ചാൽ ഞാൻ അവൻ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇടയിൽ ഒരു കുശുമ്പോ ഉണ്ടാവാൻ പാടില്ല. ദി ഡാമേജ് ഇൻ ഇൻ്റർപേഴ്സണൽ പ്രോബ്ലംസ് കോസ്ഡ് ബൈ ദി ഡിഫിക്കൽട്ട് ടീം മെമ്പേഴ്സ് മസ്റ്റ് ബി റെക്ടിഫൈഡ്, ഗെറ്റ് ദം ബാക്ക് ഓൺ ട്രാക്ക്. അതുപോലെ തന്നെ ഇടയിലുള്ള ഇതുപോലത്തെ ഈഗോ പ്രശ്നങ്ങൾ, അതുപോലത്തെ നേരത്തെ വൈരാഗ്യം വെച്ച് ഉള്ള ആ ഒരു പെരുമാറ്റങ്ങളൊക്കെ നമ്മൾ, അതൊക്കെ ഇൻ്റർപേഴ്സണൽ പ്രോബ്ലംസ് ആണ്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ റെക്ടിഫൈ ചെയ്യുക, അതൊക്കെ പരിഹരിച്ച് വേണം ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ഒരു മത്സരത്തിനിറങ്ങാം, അല്ലെങ്കിൽ ഒരു കമ്പനി. ഇത് ശരിക്കും ഈ ഒരു ചാപ്റ്റർ കമ്പനിയിൽ നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ ക്രിക്കറ്റ് നോക്കിയാലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീം നോക്കിയാലും മതി. ഗെറ്റ് ദം ബാക്ക്, അതുപോലെ അവരെ പഴയ സൗഹൃദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഡെലിഗേറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓർഗനൈസ് ദി ടീം മെമ്പേഴ്സ്, അസൈൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ദ കേപ്പബിൾ ടീം മെമ്പേഴ്സ്. അപ്പം എല്ലാവർക്കും നമ്മൾ ഓരോ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, എന്നാൽ മാത്രമേ അവർ നല്ല അവരുടെ ഔട്ട്കം നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഓർഗനൈസ് ദി ടീം മെമ്പേഴ്സ്, അസൈൻ ഡ്യൂട്ടി, അവർക്ക് അവരവരുടെ ഡ്യൂട്ടി കൊടുക്കുക. ഇപ്പോൾ ഫീൽഡ് ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ ഇന്ന സൈഡ് നോക്കണം, അതുപോലെ കീപ്പ് ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ പുറയിൽ ബാറ്റ്സ്മാൻ്റെ ബാക്കിലുള്ള ആ ഒരു ഏരിയ നോക്കണം. അപ്പോൾ ആ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ടീമിൽ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. ടേക്കിംഗ് ഡിസിഷൻ, അപ്പോൾ ഈ ഓരോ അസൈൻഡ് ഡ്യൂട്ടി ഒന്നിച്ച് ഒരു ഏകീകൃതമായിട്ട് സംഭവിക്കുകയെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് നല്ലൊരു ടീം സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടേക്കിംഗ് ഡിസിഷൻസ് ഇൻ ദി ക്രൂഷ്യൽ സിറ്റുവേഷൻ മാറ്റേഴ്സ്. എ ലീഡർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ പ്രോസ് ആൻഡ് കോൺസ്. പ്രോസ് ആൻഡ് കോൺസ് എന്ന് വെച്ചാൽ നല്ലതും ചീത്തയുമായിട്ടുള്ള. ഇപ്പോൾ ഒരു ലീഡറിൻ്റെ ഒരു ഡിസിഷൻ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ, ഇപ്പം ധോണീനെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം എടുക്കുന്ന ക്രിട്ടിക്കൽ ഡിസിഷൻസ്, ഒരു ഇപ്പോൾ ടീമൊരു മോശാവസ്ഥയിലാണെങ്കിൽ, ഇപ്പോൾ വേൾഡ് കപ്പിൽ അറിയാം അവസാനം പുള്ളി തന്നെ ഏറ്റവും സെവൻത്തിലോ സിക്സ്ത്തിലോ എങ്ങാണ്ട് കളിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ നേരെ മൂന്നാം സ്ഥാനത്ത് പോയിട്ട് കളിച്ച് ജയിപ്പിച്ചുകൊണ്ട് വന്നതൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ സമയത്തുള്ള ഡിസിഷൻ എങ്ങനെയാണെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരു ലീഡറിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. അപ്പോൾ ആ ഒരു പോയിൻറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. എ ലീഡർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ പ്രോസ് ആൻഡ്. അപ്പോൾ ഏറ്റവും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് ആണെങ്കിലും എല്ലാത്തിനും ഉത്തരവാദിയാരാ ലീഡറാണ്. അപ്പോൾ ആ ഒരു ക്രൂഷ്യൽ മോശം അവസ്ഥയിലും ടീമിനെ പൊക്കിക്കൊണ്ടുവരാനുള്ള ഒരു കഴിവ് ലീഡർഷിപ്പ് ലീഡറിന് ഉണ്ടാവണം. ഹി ഓർ ഷീ ഷുഡ് ഇൻ്റർവീൻ ടു റിപ്പയർ ദ മിസ്റ്റേക്ക് ആൻഡ് എൻഷുവർ ദ ടീം ഈസ് നോട്ട് ഡീവിയേറ്റ് ഫ്രം ദി കോഴ്സ്. ഷുഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദി കംപ്ലീഷൻ ഓഫ് പ്രോജക്ട് ആൻഡ് സക്സസ് ഓഫ് ദി ടീം. അപ്പോൾ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ലീഡറിന് മാത്രമുള്ള. അപ്പോൾ ഇപ്പം നല്ലത് ചെയ്ത എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യും, പക്ഷേ ചീത്ത കാര്യം വരുവാണെങ്കിൽ, ഇപ്പം മോശകരമായിട്ടാണ് ടീം പ്ലേ ചെയ്യുന്നതെങ്കിൽ, ടീം പോകുന്നതെങ്കിൽ ലീഡറിന് മാത്രമേ പഴി കേൾക്കത്തുള്ളൂ. കൂടെയുള്ളവർ എന്നാ ലീഡറിൻ്റെ മോശം ഇതാണ്, ലീഡറിൻ്റെ പോരായ്മയാണ് ചൂണ്ടിക്കാണിക്കത്തുള്ളൂ. അപ്പോൾ ലീഡറാണ് റെസ്പോൺസിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്രൂഷ്യൽ സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെ ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്കിംഗ് ഇൻ എ ടീം, അണ്ടർസ്റ്റാൻഡ് ആൻഡ് ആക്സെപ്റ്റ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ എവരി വൺ. അപ്പോൾ ഒരു ടീമിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ എല്ലാവരുടെയും റോൾസും എല്ലാവരുടെയും അവരവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താ, അവരവരുടെ റെസ്പോൺസിബിലിറ്റി ചുമതല എന്താന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു ഗ്രാഹ്യം എല്ലാവർക്കും വേണം. അപ്പോൾ ഒരു ടീമിൽ ഈ പറയുന്ന ആളുകളൊക്കെയാണ് ഉള്ളത്. ക്രിയേറ്റീവ്സ്, വൺ ഹു ഡിസ്കവേഴ്സ് ഐഡിയ. ക്രിയേറ്റർ, ഒരു ടീമിൽ ഒരു ക്രിയേറ്റർ എന്ന് പറയുന്ന ആളാണ് എപ്പോഴും
ഐഡിയാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ലീഡേഴ്സ് എന്നതാണ് വൺ ഹു ഓർഗനൈസ് മാനേജ് ആൻഡ് ഡയറക്റ്റ് ദ ടീം. ഇംപ്ലിമെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ചെയ്ത് കാണിക്കുന്നവരാണ്. ബിൽഡപ്പ് ദ ടീം ആൻഡ് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടപ്പിലാക്കുക. അത്തരം ബിൽഡപ്പ് ദ ടീം ആൻഡ് ഫൈൻഡ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നവർ. കംപ്ലീറ്റേഴ്സ് ഇവാലുവേറ്റ് ആൻഡ് ടെസ്റ്റ് ഐഡിയാസ് ടു അക്സസ് ദർ വയബിലിറ്റി. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് കാണിക്കുന്നത് ഇംപ്ലിമെൻറ്റേഴ്സ് ആണെങ്കിലും അവർ ചെയ്ത കാര്യം എങ്ങനെയുണ്ട് അതിനെ വിലയിരുത്തുന്നത്, അവരെ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കുന്നത് നമ്മുടെ കംപ്ലീറ്റേഴ്സാണ്. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു സിനിമ എടുത്താൽ മതി. ഏതാണ് നമ്മുടെ ഒരു ആസിഫ് അലിയും അങ്ങനെ കുറേ പേരൊക്കെ കൂടെ ഒരു കക്കാൻ പോകുന്നൊരു, ഞാൻ എല്ലാത്തിനും ഈ കള്ളന്മാരുടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, പക്ഷേ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഏതൊരു പടം സപ്തമശ്രീ തസ്കര, അപ്പം അതിൻ്റെ അകത്ത് അതൊരു ടീം സ്പിരിറ്റാണ് അവരുടെ എന്ന് പറയുന്നത്. ഏതൊരു ചാപ്റ്ററിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു കള്ള കക്കാൻ പോകുന്നൊരു കാര്യം, അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഇത് കേട്ട ഐഡിയ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അവർ അപ്പം ആ ഒരു കൂട്ടത്തിൽ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് വൺ ഹു ഡിസ്കവേഴ്സ് ഐഡിയ. അപ്പം നെടുമുടി വേണു തുടങ്ങിയ ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് എന്താ, അവർ അവരവരുടെ ഐഡിയാസ് പുറത്ത് കൊണ്ടുവരുള്ളൂ, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, പൃഥ്വിരാജ് ഇതൊക്കെ ഐഡിയാസ് പറയത്തുള്ളൂ, പക്ഷെ ചെയ്യുന്നവരൊക്കെ ബാക്കിയുള്ളവരായിരിക്കും. അപ്പോൾ അവർ ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ളവർ, അതുകൊണ്ട് അവർ ക്രിയേറ്റേഴ്സ് എന്ന് പറയും. ലീഡേഴ്സ് എന്ന് പറയുന്നത് വൺ ഹു എല്ലാം മാനേജ് ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും ടീമിനെ ഡയറക്റ്റ് ചെയ്യുന്നതും ഈ പൃഥ്വിരാജാണ് ആ ഒരു സിനിമയ്ക്കകത്ത്. അപ്പോൾ അത് ലീഡറാണ്. ഇംപ്ലിമെൻ്റ് ചെയ്യുന്നവരൊക്കെയാണ് ആ കൂട്ടത്തിലുള്ളവർ. എന്നുവെച്ചാൽ അവരവരുടെ അവരൊരു ടീം വർക്ക് ആകുമ്പം, ഇപ്പോൾ നീരജ് മാധവ് എന്ന് പറയുന്ന ഒരാൾ, അവർ ക്യാമറ സെറ്റ് ചെയ്യുന്ന കാര്യം, അതുപോലെ വേറെ ഒരു മരത്തിലെല്ലാം വലിഞ്ഞു കയറുന്ന ഒരു ചേട്ടനും ചേച്ചിയൊക്കെയല്ലേ, ഒരു ചുമ്മാ ഒരു കെട്ടിടത്തിലൊക്കെ. അപ്പോൾ ആ ഒരു അവരെന്ന് പറയുന്ന ഇംപ്ലിമെൻറ്റേഴ്സാണ്. അവർ അവരവരുടെ സ്കിൽസ് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുവാണ് ടീമിൻ്റെ ഓരോ ആവശ്യകത അനുസരിച്ച്. ഇപ്പോൾ അവർ അപ്പോൾ ആ സിനിമയുടെ ഒരു പകുതിക്ക് ശേഷം എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ്. കാരണം അതിൻ്റെ അകത്ത് അവരവരുടെ ഓരോരുത്തരുടെ സ്കില്ലാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്, ഈ ലീഡർ പൃഥ്വിരാജ്. അപ്പോൾ ആ പുള്ളി അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരെയും ഇന്ന കാര്യത്തിൽ ഏൽപ്പിക്കുക. അപ്പം അതെല്ലാം ഒരു ടീം സ്പിരിറ്റാണ്. ലാസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റേഴ്സ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇത് എത്രമാത്രം ഈ ചെയ്ത കാര്യങ്ങൾ ശരിയാണ്, അല്ലെങ്കിൽ ഇത്രയും നേരം ക്രിയേറ്റേഴ്സ്, ലീഡേഴ്സ്, ഇംപ്ലിമെൻറ്റേഴ്സ് ഇവരെല്ലാം മൂന്ന് പേര് ചെയ്ത കാര്യങ്ങൾ എന്തുമാത്രം ശരിയായിട്ടുണ്ട്, അതുപോലെ തന്നെ അത് സക്സസ് ആണോ എന്ന് വിലയിരുത്തുന്നവരാണ് കംപ്ലീറ്റേഴ്സ് എന്ന് പറയും. അപ്പം അതൊക്കെയാണ് അതിൽ വരുന്നത്. ടീം മെമ്പേഴ്സ് ഷുഡ് ട്രീറ്റ് ദെയർ കൊലീഗ്സ് വിത്ത് റെസ്പെക്റ്റ്, ബെസ്റ്റ് ഓഫ് ദിയർ എബിലിറ്റി വിത്ത് അതർ ഐഡിയാസ്. നെക്സ്റ്റ്, ഹൗ ടു ബിൽഡ് എ ടീം. അപ്പോൾ ഒരു ടീം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ത്രീ സ്റ്റേജ് പ്രോസസ്. ഫസ്റ്റ് വൺ ഈസ് ക്ലാരിഫൈങ് ദ ടീം ഗോൾസ്, ദ പർപ്പസ്, അജണ്ട, ഇൻട്രസ്റ്റ് ഓഫ് ആൻ അൾട്ടിമേറ്റ് ഗോൾ, ഐഡൻറ്റിഫൈ ബാരിയേഴ്സ്. ഇത് നമ്മൾ നേരത്തെ ചർച്ച ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ടീമിൻ്റെ ഗോൾ എന്താണെന്ന് ആദ്യം നമ്മൾ കണ്ടെത്തുക, പർപ്പസ് അറിയുക, അതിൻ്റെ ആവശ്യകത എന്താ, ടീമിൻ്റെ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണെന്നുള്ളത് ആദ്യം അറിയുക. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈങ് ബാരിയേഴ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ മേലുള്ള തടസ്സങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക, അത് മാറ്റി നിർത്തുക. ഈഗോ ക്ലാഷസ് ആയിരിക്കും, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴക്കുകളായിരിക്കും, ഇതെല്ലാം കണ്ടെത്തുക, ആ പ്രശ്നങ്ങൾ കണ്ടെത്തുക. ബാരിയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്, അതൊക്കെ മാറ്റി നിർത്തുക. പിന്നെ ആ റിമൂവിങ് ദ ബാരിയേഴ്സ്, ആ പ്രശ്നങ്ങൾ എന്താണോ അതങ്ങ് നികത്താക്കുക, മറികടക്കുക. ഐഡൻറ്റിഫൈ ദ ബാരിയർ അറ്റ് ദി ബിഗിനിങ് സോ ദാറ്റ് ഇറ്റ് വോണ്ട് എഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് ദി ടീം. എ ട്രസ്റ്റ് അഡ്വൈസർ വുഡ്. അപ്പം നമുക്ക് വേണ്ടത് ആ ഒരു പ്രശ്നങ്ങളെല്ലാം ആദ്യമേ പരിഹരിച്ചിട്ട് മാത്രമേ ടീം സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു അഡ്വൈസർ നമുക്കുള്ളത് എപ്പോഴും നല്ലതായിരിക്കും. വെളിയിൽ നിന്നുള്ള ഒരു അഡ്വൈസർ, അല്ലെങ്കിൽ നമ്മളെ ടീമിനെ അഡ്വൈസ് ചെയ്യാൻ ഒരു പരിചയസമ്പന്നനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് അത്രയും നല്ലത്. അതൊക്കെയാണ് ഒരു ഗുഡ് ടീമിന് വേണ്ട ക്വാളിഫിക്കേഷൻസ്. നെക്സ്റ്റ് വൺ ഈസ് സോഫ്റ്റ് സ്കിൽസ് ഫോർ ഗുഡ് ടീം ബിൽഡിംഗ്. അപ്പോൾ സോഫ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണെന്ന് നമ്മളിനി നോക്കാൻ പോവുകയാണ്, ഒരു ടീമിന് വേണ്ട സോഫ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണെന്ന്. അപ്പം നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും വേണ്ട സോഫ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇൻ്റർ ഡിപ്പെൻഡൻസ്. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് വേണം ജീവിക്കാൻ, അല്ല ഡിപ്പെൻഡ് ചെയ്ത് വേണം ഒരു ടീമിലുണ്ടാവാൻ. എന്ന് വെച്ചാൽ ഒരാൾ മാത്രം ഇത് എൻ്റെ, ചിലവരുണ്ട് ഒരു ടീമിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് എന്നെ കൊണ്ട് മാത്രം സാധിക്കുന്നതാണെന്നൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും പാടില്ല.
എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് വേണം. ആശ്രയം അത് തന്നെ, അതാണ് ഇൻ്റർഡിപ്പെൻഡൻസിൻ്റെ ഏറ്റവും മലയാളം വേർഡ്. നെക്സ്റ്റ് പീപ്പിൾ സ്കിൽസ്, ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഫോർ ടീം ലീഡർ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് ഇതിൻ്റെ തുടക്കത്തിൽ കണ്ടില്ലേ, വാല്യൂ അതേഴ്സ് കോൺട്രിബ്യൂഷൻസ് ആൻഡ് ഐഡിയാസ്, കോൺട്രിബ്യൂട്ട് ഐഡിയാസ് ആൻഡ് സൊല്യൂഷൻസ്, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെയാണ് അതിൽ വരുന്നത് ഇൻ്റർപേഴ്സണൽ സ്കിൽസിൽ. നെക്സ്റ്റ് വൺ ഈസ് മെമ്പർ കോൺട്രിബ്യൂഷൻ, കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് മെമ്പേഴ്സ് വിത്ത് ഇൻഫർമേഷൻ, സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്, ഗുഡ് ഐഡിയാസ് ആർ ടു ബി ഇംപ്ലിമെൻറ്റഡ് ആൻഡ് റിവാർഡഡ് ഫോർ ഇന്നോവേറ്റീവ് റിസ്ക് ടേക്കിംഗ്. അപ്പം അതുപോലെ തന്നെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഓരോരുത്തരും ഒരു ടീമിൽ ഓരോരുത്തരുടെയും അറിവുകൾ, ഓരോരുത്തരുടെ സ്കിൽസ്, അവരവരുടെ എക്സ്പീരിയൻസ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഗുഡ് ഐഡിയാസ് ആർ ടു ബി ഇംപ്ലിമെൻറ്റഡ്, അതുപോലെ നല്ല ആശയങ്ങളുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക വേണം. അതുപോലെ തന്നെ നല്ല ഒരാൾ നല്ല റിസ്ക് ടേക്കിംഗ്, റിസ്ക് എടുത്തൊരു കാര്യം ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ റിവാർഡ് ചെയ്യണം, അത് നമ്മൾ അഭിനന്ദിക്കണം. ട്രസ്റ്റ് എന്ന് വെച്ചാൽ മെമ്പേഴ്സ് ഷുഡ് ഡെവലപ്പ് ട്രസ്റ്റ് അമംഗ് എവരി വൺ, എന്ന് വെച്ചാൽ ഒരു വിശ്വാസം എല്ലാവരുടെ ഇടയിലും ഉണ്ടാവണം. പെർഫോമൻസ് ടാർഗറ്റ്സ്, ടീം എഫേർട്ട്സ് ആർ റിസൾട്ട് ഓറിയൻറ്റഡ് ആൻഡ് ദെയർ ഷുഡ് ബി ആൻ അൾട്ടിമേറ്റ് ഗോൾ ഫോർ എവരി വൺ. ഇത് തന്നെയാണ് നമ്മൾ തുടക്കത്തിലും പറഞ്ഞത്, ഒരു ഒരു ഗോള് എന്തായാലും നമ്മുടെ ടീമിന് വേണം, അതാണ് നമ്മുടെ ടാർജറ്റ്. ആ ടാർജറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തിന് ഇറങ്ങിത്തിരിച്ചു എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും വരത്തുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് മ്യൂച്വൽ റെസ്പെക്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നമ്മളിപ്പം ഇൻ്റർഡിപ്പെൻഡൻസ് പോലെ, ഇൻ്റർഡിപ്പെൻഡൻസ് ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാവണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നല്ലൊരു ബഹുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർഡിപ്പെൻഡൻസ് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ഗ്രൂപ്പ് മീറ്റിംഗ്സ്, അതുപോലെ ഗ്രൂപ്പ് മീറ്റിംഗ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ലീഷർ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ, ലീഷർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ റിലാക്സ് ചെയ്ത് ഉള്ള മീറ്റിംഗ്സ്, ഇപ്പം ഫുഡ് കഴിക്കാൻ പുറത്ത് പോവുകയോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്യുകയോ, അതൊക്കെയാണ് ഗ്രൂപ്പ് മീറ്റിംഗ്സിൽ വരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ പാടുള്ള ടീം വർക്ക് ആണെങ്കിലും ഈ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ്സ്, ലീഷർ മീറ്റിംഗ്സിൽ നമുക്ക് ആ ഒരു ടെൻഷൻ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇറ്റ് മേക്സ് ദം, അതൊരു ആക്റ്റീവ്നെസ് ഉണ്ടാക്കും ആൾക്കാരിൽ. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് എല്ലാവരുടെ ഇടയിലും ഉണ്ടാവും. ഫുഡ് കഴിക്കാൻ പുറത്ത് പോവുക, അങ്ങനെ ഗ്രൂപ്പായിട്ടുള്ള ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, അതുപോലെ എന്തെങ്കിലും ഒരു സെലിബ്രേഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ആഘോഷിക്കുക, ഇതൊക്കെ അവർ എല്ലാവരും ഒരു ഹാർമണി ഉണ്ടാക്കും. ദർ ഈസ് എ സ്കോപ്പ് ഫോർ ഫീഡ്ബാക്ക് ആൻഡ് ഇൻട്രാക്ഷൻ. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ആ ഒരു ടീം വർക്ക് എന്താണെന്നുള്ളത് നമുക്ക് അതിൻ്റെ ഇടയിൽ ഡിസ്കസ് ചെയ്ത് വളരെ ലാഘവത്തോടെ, വളരെ റിലാക്സ് ചെയ്ത് നമ്മുടെ ആ ഒരു ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും. യു ഡോണ്ട് ഹാവ് ടു ബി ദ ബെസ്റ്റ് ഫ്രണ്ട്സ് വിത്ത് എ ടീം മെമ്പർ, ട്രീറ്റ് ഈച്ച് അതർ വിത്ത് റെസ്പെക്ട്, ഗീവിങ് സ്പേസ് ടു അതർ പേഴ്സൺ ആൻഡ് ട്രസ്റ്റ് ഹിം. അപ്പോൾ യു ഡോണ്ട് ഹാവ് ടു ബി ബെസ്റ്റ് ഫ്രണ്ട്സ് വിത്ത് എ ടീം മെമ്പർ. അപ്പം ഏതെങ്കിലും ഒരു ടീം മെമ്പറിൽ ഒരാൾ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുക നമ്മൾ മെനക്കെടേണ്ട ആവശ്യമില്ല, എല്ലാവരെയും ഒരേപോലെ തന്നെ കരുതുക. അതുപോലെ ഗീവിങ് സ്പേസ് ടു അതർ പേഴ്സൺ ആൻഡ് ട്രസ്റ്റ് ഹിം, അതുപോലെ എല്ലാവർക്കും സ്പേസ് കൊടുക്കുക, അവരവരുടെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് എല്ലാം പ്രകടിപ്പിക്കാനുള്ളൊരു വേദി ഒരുക്കുക, ആ ഒരു സ്പേസ് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അവരെ വിശ്വസിക്കുകയും വേണം, അവരിത് നേടിയെടുക്കും എന്നുള്ളൊരു വിശ്വാസം ലീഡർക്ക് എപ്പോഴും വേണം, ലീഡർക്കും ബാക്കിയുള്ളവർക്ക്. നെക്സ്റ്റ് വൺ ഈസ് മേക്കിംഗ് യുവർ സെൽഫ് എ വാല്യൂഡ് ടീം മെമ്പർ. അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തേണ്ട ഒരു കാര്യം, എങ്ങനെ ഒരാളെ ഒരു ടീം മെമ്പർ, ഒരു ടീമിൽ ഞാൻ എന്തുമാത്രം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ എന്തുമാത്രം ഉണ്ട്, ഞാൻ എൻ്റെ സ്ഥാനം എവിടെയാണെന്നുള്ളതാണ് ഈ ഒരു ഇതിൽ 7 പോയിൻറ്റ്സ്. ഫസ്റ്റ്, ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ഡൂയിങ് ടാസ്ക് ദാറ്റ് നീഡ് ടു ബി ഡൺ. ആദ്യം തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ഏറ്റെടുക്കണം. വർക്ക് ബിയോണ്ട് യുവർ ഷെയർ, എന്നുവെച്ചാൽ നമ്മൾക്ക് നമ്മുടെ കേപ്പബിലിറ്റീന് അപ്പുറം, എന്നുവെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആദ്യം തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബെസ്റ്റ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അതാണ് വർക്ക് ബിയോണ്ട് യുവർ ഷെയർ, എന്നുവെച്ചാൽ നമ്മുടെ ബെസ്റ്റ്, ഡു അവർ ബെസ്റ്റ് ഔട്ട്കം, എന്നാലും മാത്രം നല്ലൊരു ഔട്ട്കം കിട്ടത്തുള്ളൂ. അപ്പം ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ടീം മീറ്റിംഗ് ഡിസ്കസിങ് ദ സബ്ജക്ട്സ് ആൻഡ് വർക്ക്സ് ടു ബി ഡൺ, ടീം മീറ്റിംഗ്സിലൊക്കെ പങ്കെടുക്കുക. ഒബ്സർവ് ദ കോണ്ടൻറ്റ്സ് ആൻഡ് സ്റ്റെപ്സ് ഓഫ് ടീം മീറ്റിംഗ്, അതുപോലെ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു പോവാം. ഒബ്സർവ് ദ കണ്ടൻസ്, അതുപോലെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, കണ്ടൻസിൻ്റെ എന്തൊക്കെയാണ് അതിനെപ്പറ്റിയുള്ള, അതിനൊക്കെ ഒരു ചെറിയൊരു ഒബ്സർവേഷൻ നടത്തുക. ടീം മീറ്റിംഗ്സിൻ്റെ സ്റ്റെപ്സൊക്കെ ഒന്ന്
നോക്കുക. ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് യുവർ ഓൺ കേപ്പബിലിറ്റി ജസ്റ്റ് ബിക്കോസ് യു ആർ നോട്ട് അവെയർ ഓഫ് ദി സബ്ജക്ട് ഡിസ്കസ് ഇൻ ദ മീറ്റിംഗ്. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ഒരു മീറ്റിങ്ങിൽ പോയി പങ്കെടുക്കുകയാണെങ്കിൽ അവർ സംസാരിക്കുന്ന കാര്യം നമുക്കറിയത്തില്ലെങ്കിൽ കൂടെ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ പാടില്ല. എന്തും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മനസാന്നിധ്യം നമുക്ക് വേണം. മെമ്പേഴ്സ് ഷുഡ് പ്രോസസ് ഗുഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അപ്പോൾ നെക്സ്റ്റ് വൺ ഈസ് ഗെറ്റ് അക്വൈൻറ്റഡ് വിത്ത്, അക്വൈൻറ്റഡിൻ്റെ അർത്ഥം പരിചയം, പരിചയപ്പെടുക. ഗെറ്റ് അക്വൈൻറ്റഡ് വിത്ത് സ്പെസിഫിക് ടീം ഫെസിലിറ്റേഷൻ റോൾസ്. അപ്പം നമ്മുടെ ടീമിൽ ഒരു ഇന്ന ആളുകൾ കാണും. അപ്പോൾ ആ ഓരോ ആളുകൾ എന്നും പറയുന്നതും അവരൊക്കെ ഇന്ന റോൾസ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിൽ ഒരു ഒരു ടീം ആയിട്ട് നിൽക്കുമ്പോൾ ഓരോരുത്തരും ഓരോ കോൺട്രിബ്യൂഷൻ കൊടുക്കും. ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ടെന്ന് നമ്മൾ പഠിക്കുക ചെയ്തു. അപ്പോൾ ആ ഓരോ റോൾസ് എന്തൊക്കെയാണെന്ന് ഉള്ളത് നമ്മൾ ഒരു ലീഡറാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഒരു പരിചയം വേണം, അല്ലെങ്കിൽ അവരെപ്പറ്റി കൂടുതലും മനസ്സിലാക്കണം. എന്നെങ്കിൽ മാത്രമേ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ക്രൂഷ്യൽ, ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആണെങ്കിൽ നമ്മളിപ്പം ഇന്ന സമയത്ത് ഇന്നയാൾ ബോൾ ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കുന്നത് നമ്മളാണ്. അപ്പം ആ പുള്ളിയുടെ കഴിവ് വെച്ചിട്ട് ഇന്നയാൾക്ക് ഇങ്ങനെ ഇപ്പം ലാസ്റ്റ് ഓവറിലൊക്കെ എറിയേണ്ട ഒരാളാണെങ്കിൽ അധികം റൺസ് വിട്ടു കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നല്ല സ്പീഡി ബോളായിരിക്കണം, അതുപോലെ ട്രിക്കി ബോളായിരിക്കണം. അപ്പോൾ അത് ആരെ വേണം എന്നുള്ളൊരു സെലക്ഷൻ പ്രോസസ്സുണ്ട്. അപ്പോൾ അയാളെപ്പറ്റി കൂടുതൽ പരിചയമുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കഴിവുകളിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗെറ്റ് അക്വൈൻറ്റഡ് വിത്ത് സ്പെസിഫിക് ടീം ഫെസിലിറ്റേഷൻ ടൂൾ. അപ്പോൾ ഓരോരുത്തരുടെയും അയാൾക്ക് എന്ത് നൽകാൻ പറ്റും എന്നുള്ള ആ ഒരു കഴിവ് നമുക്ക് അറിഞ്ഞിരിക്കണം നേരത്തെ. ഇപ്പം നമ്മളിപ്പോൾ ലാസ്റ്റ് ഓവർ ആരാ നമ്മുടെ ബൂമറ വെച്ച് എറിയുവാന്ന് വെച്ചു. അപ്പോൾ ബൂമറയുടെ ഫെസിലിറ്റേഷൻ എന്താണെന്ന് നമ്മളറിയണം. അദ്ദേഹത്തിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും, അദ്ദേഹത്തിന് ആ ടീമിലുള്ള സ്ഥാനം, അദ്ദേഹത്തിന് എന്ത് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് അതിനെപ്പറ്റി ഒരു പരിചയം, ഒരു ബോധം, അവബോധം വേണം. അത് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത് പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈച്ച് ആൻഡ് എവരി ടീം ഫെസിലിറ്റേഷൻ റോൾസ് ആണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തേത് സമ്മറൈസർ. ഇപ്പോൾ ഒരു ടീമിൽ ഓരോരുത്തരുടെ സ്ഥാനമാണ് ഈ പറയുന്നത്, ഓരോരുത്തരുടെയും അതിനാണ് ഫെസിലിറ്റേഷൻ റോൾസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ആൾ സമ്മറൈസർ. വെൻ ദി ഗ്രൂപ്പ് കൺസെൻസസ് ആൻഡ് റീച്ച് എ ഡിസിഷൻ, ഹി ഓർ ഷീ ഇൻ്റർവ്യൂ ആൻഡ് ട്രാൻസ്ഫർ വൺ പാർട്ട് ഓഫ് ദി അജണ്ട ടു ദി നെക്സ്റ്റ്, സമ്മറൈസിങ് വാട്ട് ജസ്റ്റ് ഒക്വേഡ്. ദിസ് സമ്മറി ഈസ് യൂസ്ഫുൾ ഫോർ അതേഴ്സ് ഇൻ എ വർക്ക് ടു ലിസൺ ദി പാസ്റ്റ് ഇവൻറ്റ്സ്. അപ്പോൾ സമ്മറൈസറിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റേഷൻ റോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്രൂപ്പ് ഒരു ഡിസ്കഷനിൽ ഒരു കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തെന്ന് വെച്ചു. അപ്പോൾ ആ ഒരു തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുന്നതിന് മുമ്പ് ഈ സമ്മറൈസർ എന്ന് പറയുന്ന പുള്ളി ജസ്റ്റ് ഈ ഒരു കാര്യം നമ്മൾ പണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒരു സമ്മറി കൊടുക്കും. ഈ ഒരു കാര്യം നമ്മൾ ഇപ്പം അതിനെപ്പറ്റി ഇപ്പം നമ്മളിപ്പം കുടിവെള്ള പദ്ധതി ആണെങ്കിൽ ഓർത്തോ, കുടിവെള്ളം കൊടുക്കേണ്ട ഒരു ഗ്രാമ പഞ്ചായത്തിൽ ഈ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ പണ്ട് ആ പ്രദേശങ്ങളിൽ നമ്മൾ എന്താ പൈപ്പ് ലൈൻ പ്രൊവൈഡ് ചെയ്തായിരുന്നു, പക്ഷേ അത് ഫലം കണ്ടില്ല എന്നൊരു പാസ്റ്റ് ഈവൻറ്റ് ഈ സമ്മറൈസർ വീണ്ടും സമ്മറി കൊടുത്ത് പറയും, പഴയൊരു കാര്യം പറഞ്ഞ് പറയും. അപ്പോൾ കൂടെയുള്ളവർ എന്താണ് ഈ ഒരു പഴയ കാര്യം വെച്ചിട്ട് ഇച്ചിരിയും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കും. അന്നേരം ആ സമ്മറൈസറിൻ്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്, ഈ പാസ്റ്റ് ഇവൻറ്റ്സ് ഒന്ന് സമ്മറൈസ് ചെയ്യുക എന്നുള്ളത്. ഓറിയൻ്റർ എന്ന് പറയുന്നയാൾ, വൺ ഹു ഓറിയൻറ്റ്സ് ഓർ പ്രിവെൻറ്റ്സ് ഡീവിയേഷൻ ഫ്രം ദി ടോപ്പിക് ആൻഡ് ബ്രിങ് ദം ബാക്ക് ടു കോൺസെൻട്രേറ്റ് ഓൺ ദ റിയൽ ടോപ്പിക്. അപ്പോൾ ഓറിയൻ്ററിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇത് എന്തെങ്കിലും ഒരു സമയത്ത് സംസാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന മാറ്റർ വ്യതിചലിച്ച് പോവുകയാണെങ്കിൽ, ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, ഹീ ബ്രിങ്സ് ദം ബാക്ക് ടു കോൺസെൻട്രേറ്റ് ഓൺ ദ, അപ്പോൾ ഹീ ബ്രിങ്സ് ദം ബാക്ക്, തിരിച്ച് ആ പോയിൻ്റ് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. മെയിൻ കണ്ടൻറ്റിലേക്ക്, മെയിൻ റിയൽ ടോപ്പിക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഓറിയൻ്റർ ശ്രമിക്കും. അതായത് നമ്മൾ ഓറിയൻറ്റേഷൻ കോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ നൽകുക തുടക്കത്തിൽ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനൊക്കെ കൊടുക്കാറുണ്ട് ഓറിയൻറ്റേഷൻ കോഴ്സ്. അതെന്ന് വെച്ചാൽ അവരെ റൂട്ട് മാറ്റി വിടുക, നല്ല രീതിയിൽ ഒരു റൂട്ട് മാറ്റി വിട്ട് നല്ല ഒരു കരിയർ ബിൽഡ് ചെയ്യുന്നതിനാണ് ഓറിയൻറ്റേഷൻ ക്ലാസ്സൊക്കെ കൊടുക്കുന്നത്. ഗേറ്റ് കീപ്പർ എന്ന് പറയുന്നത് തന്നെ ഗേറ്റ് കാവൽക്കാരൻ എന്നാണ്. എൻകറേജസ് ക്വയറ്റർ മെമ്പർ ടു പാർട്ടിസിപ്പേറ്റ് റാദർ ദാൻ ആക്റ്റീവ് മെമ്പേഴ്സ്. അപ്പോൾ അദ്ദേഹം ഗേറ്റ് കീപ്പർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ നിശബ്ദരായിട്ടിരിക്കുന്ന ആളുകളെ അദ്ദേഹം ആക്റ്റീവ് ചെയ്യും. എന്ന് വെച്ചാൽ അവരെ ഇച്ചിരിയും കൂടെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ എൻകറേജ് ചെയ്ത് അവരുടെ ആശയങ്ങളും കൂടെ പങ്കെടുക്കാൻ
അവരെയും കൂടെ ഉൾപ്പെടുത്തും ഈ ഒരു ഡിസ്കഷനിൽ. എൻകറേജർ, മോട്ടിവേറ്റർ, വൺ ഹൂ എൻകറേജസ് ആൻഡ് സപ്പോർട്ട്സ് പീപ്പിൾസ് എഫേർട്ട്, ഐഡിയാസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. എൻകറേജർ, ആ പേരിൽ തന്നെ എല്ലാം ഉണ്ട്, പുള്ളിയാണ് മോട്ടിവേഷൻ കൊടുക്കുന്നത് എല്ലാവർക്കും, അതുപോലെ എല്ലാവരെയും എൻകറേജ് ചെയ്യുന്നതും പുള്ളിയാണ്. പക്ഷെ ഗേറ്റ് കീപ്പർ ചെയ്യുന്നതെന്താ, നിശബ്ദരായിട്ടിരിക്കുന്നവരെ ഉണർത്തുവാൻ ശ്രമിക്കും. ഡെറാസ് ഹാർമണൈസർ മീഡിയേറ്റ്സ് കോൺഫ്ലിക്ട്സ്. ഇദ്ദേഹം ഹാർമണൈസർ എന്ന് പറയുന്നയാൾ എന്താണ്, പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും, അദ്ദേഹത്തിന് ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കും. ഹാർമണി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഇപ്പോൾ ഒരു മതങ്ങൾ ഹാർമണി ഇൻ റിലീജിയൻ എന്ന് പറയുന്നത്, ഹാർമണി ഇൻ റിലീജിയൻ എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും കൂടെ ഒരുമിച്ച് ഒരു ഐക്യത്തോടെ ഒരു ഹാർമണിയോടെ പോവുക, ഏക മനസ്സാലെ പോവുക എന്നൊക്കെ പറയുന്നതാണ് ഹാർമണി എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത്. അനലൈസർ അനലൈസസ് ദ ടീം ആൻഡ് ബ്രിങ്സ് ചേഞ്ചസ് ദാറ്റ് ആർ ഇനവേറ്റഡ്. അപ്പോൾ അനലൈസർ എന്ന് പറയുന്ന ആൾ എപ്പോഴും വിലയിരുത്തലാണ്, വിലയിരുത്ത് അദ്ദേഹം ഒരു ടീമിനെ എങ്ങനെ വിലയിരുത്തും, അതുപോലെ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വേണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്ന അനലൈസറാണ്. ഫാക്ട് സീക്കർ, ടെസ്റ്റ് റിയാലിറ്റി. അനലൈസർ എന്ന് പറയുന്നത് അനലൈസ് ചെയ്യുക, കേട്ടിട്ടില്ല അനലൈസ്, ആ ഒരു വേർഡിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഫാക്ട് സീക്കർ എന്ന് പറയുന്നത് ഫാക്റ്റ് എന്ന് വെച്ചാൽ, ഫാക്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് ഫാക്റ്റിന് തെളിവുകൾ വേണം. ഇപ്പം ചില ഇപ്പം ഇമാജിനേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പം നമ്മൾ ഇമാജിൻ ചെയ്യുക, അതിന് തെളിവുകളുടെ ആവശ്യമില്ല, നമുക്ക് എന്തും ഇമാജിൻ ചെയ്യാം. പക്ഷേ ഫാക്റ്റിന് എന്താണ് ഒരു കാര്യം പറയണമെങ്കിൽ അതിന് തെളിവുകൾ വേണം. ഇന്ന് വൈകിട്ട് ചന്ദ്രൻ ഉണ്ട് എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് സൂര്യൻ എന്താ ഇന്ന് സൂര്യൻ അറബിക്കടലിൽ താന്നു പോവുക എന്ന് പറയുവാണെങ്കിൽ അതിന് നമുക്ക് തെളിവ് വേണം. എന്ന് വെച്ചാൽ അത് നമ്മൾ ഒന്നെങ്കിൽ ഫോട്ടോ എടുത്ത് കാണിക്കുകയോ അല്ലെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുകയോ, തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഫാക്റ്റാന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൺ എപ്പോഴും നമ്മുടെ സൂര്യൻ എപ്പോഴും ഉദിക്കുന്നത് ഈസ്റ്റിലാണ്, അത് നമുക്ക് തെളിവുണ്ട്, നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അപ്പോൾ അതൊരു ഫാക്റ്റാണ്. പക്ഷേ ഇമാജിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഓരോ സിനിമക്കാരൊക്കെ ഓരോ സാധനങ്ങൾ ഇമാജിൻ ചെയ്തുണ്ടാക്കുന്നത്, അപ്പോൾ അതിനൊന്നും ഫാക്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഫാക്റ്റ് സീക്കർ, ടെസ്റ്റ് റിയാലിറ്റി, എന്ന് വെച്ചാൽ അത് യാഥാർത്ഥ്യമാണോ എന്ന് ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓൾവേസ് സീക്സ് ഇൻഫർമേഷൻ ആൻഡ് ട്രൂ ഫാക്ട്സ് രാദർ ദാൻ ഇമോഷൻസ്. അപ്പോൾ ഇമോഷൻസിനേക്കാൾ ഉപരി ട്രൂ ആയിട്ടുള്ള ഫാക്ട്സ്, എന്ന് വെച്ചാൽ സത്യമാണോ, തെളിവുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് ഫാക്ട് സീക്കർ. അത്ര ഓർത്താൽ മതി. സീക്കർ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് നടക്കുന്നയാൾ, ഫാക്റ്റ് അന്വേഷിക്കുന്നയാൾ. ഇനീഷ്യേറ്റർ, വൺ ഹു ബ്രിങ്സ് ദ മീറ്റിംഗ്സ് എ അജണ്ട, ഗെറ്റിംഗ് എവറിബഡി ടു എഗ്രി ഓൺ എ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇപ്പോൾ ഇനീഷ്യേറ്ററാണ് ഒരു മീറ്റിങ്ങിൻ്റെ തുടക്കം എല്ലാം കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു അജണ്ട എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഇനീഷ്യേറ്ററിൻ്റെ ജോലിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിലൊരു ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഫാക്ട് സീക്കർ എന്താണെങ്കിലും ഓർത്തിരിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കും എന്താണുള്ളത്. ഓറിയൻ്റർ ഓർത്തിരിക്കുക, സമ്മറൈസർ ഓർത്തിരിക്കുക, എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതൊക്കെ പഠിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടീം ഡിസ്ട്രോയേഴ്സ്, എങ്ങനെ ടീമിനെ ഡിസ്ട്രോ ചെയ്യുന്ന, നശിപ്പിക്കുന്ന ഒരു തരം കാര്യങ്ങളാണ് ഇനി പറയാം. സം പീപ്പിൾ ആർ നാച്ചുറൽ ടീം പ്ലേയേഴ്സ് ബട്ട് ദേർ ആർ അതേഴ്സ് ഹു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ ടീം വർക്ക്സ്. ദെയർ പ്ലാൻ ആക്ഷൻസ് ക്യാൻ അഫക്റ്റ് ദ മൊറൈൽ ഓഫ് ദി ടീം ആൻഡ് ആക്ട് കോൺട്രറി ടു ഓൾ ദി പ്രിൻസിപ്പിൾസ് ഓഫ് സ്ട്രെങ്തനിങ് ടീം മെമ്പർഷിപ്പ് വിച്ച് ക്യാൻ ബി ഡിസ്കസ്ഡ് ഏർലിയർ. അപ്പം ചിലവർ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ടീമിൽ ആക്ട് ചെയ്യുമ്പോൾ ഒരു ഒരു പറ്റ ആളുകളുണ്ടാവും കംപ്ലീറ്റ് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്യുന്നവർ. അപ്പോൾ അവർ ആണ് ടീം ഡിസ്ട്രോയേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ജലസിയാണ്, അസൂയ. വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡേഞ്ചേഴ്സ് ടു ബി എ ഗുഡ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഈസ് ജലസി. ടു പ്രൊഫഷണൽ സക്സസ് പീപ്പിൾ മൈറ്റ് ഷെയർ എ വെരി കോർഡിയൽ റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ, ബട്ട് ദിസ് മേ ചേഞ്ച് ഇഫ് വൺ ഓഫ് ദം ഫാൾസ് പ്രേ ടു ദി ഗ്രീൻ ഐഡ് മോൺസ്റ്റർ. ഇറ്റ് ക്യാൻ ബി ബിഗിനിങ് ഓഫ് എൻഡ്ലെസ് പൊളിട്രിക്കിംഗ് ആൻഡ് ഗെയിംസ് ഓഫ് വൺ അപ്മാൻഷിപ്പ് വിച്ച് മൈറ്റ് ഹാമ്പർ പെർഫോമൻസ്. ട്രൈ ടു ബി ഓൺ ഗാർഡ് ഓഫ് ജെലസി. അപ്പം അസൂയ എന്ന് പറയുന്നൊരു കാര്യം, ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരാൾക്ക് ഈ ഒരു ജെലസി ഉണ്ടാവുകയാണെങ്കിൽ വളരെ അതിൻ്റെ ആ ഒരു താളം തന്നെ തെറ്റും, നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ ആ ഒരു അസൂയ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഉള്ളിൽ വന്നു ചേരാനും പാടില്ല. അതിപ്പോൾ ഏതൊരു വർക്കിംഗ്, നിങ്ങളിപ്പോൾ ഫ്യൂച്ചറിൽ എവിടെ പോയി നിങ്ങൾ വർക്ക് ചെയ്യുവാണെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ സാഹചര്യം എന്താണെങ്കിലും വരും, നിങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ജലസി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവാതിരിക്കുക, അത് നമ്മളെ കീഴ്പ്പെടുത്താൻ നമ്മൾ നോക്കരുത്. അതൊരു ഗ്രീൻ ഐഡ് മോൺസ്റ്റർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മളൊരിക്കലും വീണ് കൊടുക്കരുത്. ദ ബെസ്റ്റ് വേ ഓഫ് ഓവർകമ്മിങ് ഫീലിങ്സ് ഓഫ് ജലസി ഈസ് ടു ബെറ്റർ
അറ്റ് യുവർ വർക്ക് ദാൻ അതേഴ്സ് സ്റ്റാർട്ട് അപ്രീഷിയേറ്റിംഗ് ദർ വർക്ക് ആൻഡ് സ്ലോലി വർക്ക്. അപ്പം ഈ ഒരു ജലസി ഉണ്ടാവാതിരിക്കാനുള്ള മെയിൻ ഘടകം കാരണം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ വർക്ക്, നമ്മുടെ തന്നിരിക്കുന്ന വർക്ക് ബാക്കിയുള്ളവരെക്കാളും നന്നായിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ സ്റ്റാർട്ട് ബാക്കിയുള്ളവരുടെ വർക്ക് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാനും പഠിക്കണം. സ്ലോലി വർക്ക് ഔട്ട് ദ ഡിഫറൻസസ്. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ നോക്കിക്കാണണം. നമ്മുടെ വർക്കിൽ നമ്മൾ ഉഴപ്പാൻ പാടില്ല. അതുപോലെ നമ്മുടെ ബെസ്റ്റായിട്ടുള്ള ഔട്ട്കം നമ്മൾ കൊടുക്കുകയും വേണം. സിനിസിസം. സം പീപ്പിൾ ടെൻ ടു ബി നെഗറ്റീവ് ബൈ നേച്ചർ. ദർ ആർ നാച്ചുറലി ഇൻക്ലൈൻഡ് ടു സീ ദ ഗ്ലാസ് ആസ് ഹാഫ് എംപ്റ്റി റാദർ ദാൻ ഹാഫ് ഫുൾ. ദ പ്രിഫർ ടു ഡ്വെൽ ഓൺ ദ പ്രോബ്ലം റാദർ ദാൻ ദ സൊല്യൂഷൻ. സച്ച് സിനിസിസം may be their way of handling things, but it should not be carried over to others, especially not at work. It can affect team morale, sowing doubt in the minds of co-workers and discourage initiative. It is contrary to everything that team spirit stands for. Such people have to be handled with great care. You have to learn to work with them, but not let their way of thinking affect you. Do not allow yourself to be affected by their negativity. Believe in yourself and stick on to your way of handling things. Cynicism എന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മളിപ്പം ഏതെങ്കിലും ഒരു വർക്കിൽ ഏർപ്പെടുവാണെങ്കിൽ മറ്റുള്ളവരെ പറ്റി നെഗറ്റീവ് പറയുക, അതുപോലെ തന്നെ ഒരു ഫുൾ നെഗറ്റിവിറ്റി ടീമിൽ ഉണ്ടാക്കുക, അതാണ് അത്തരം ആളുകൾ ആണ് സിനിസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അവർ ആ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ബാക്കിയുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അവരെന്താണ് ആ ഒരു ടീം സ്പിരിറ്റ് അതുപോലെ ടീം മൊറൈലിനെ ബാധിക്കുന്ന രീതിയിൽ അവരവരുടെ കുറ്റം പറച്ചിട്ട് അതൊക്കെ വളരെ അധികമായിരിക്കും. അപ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് സിനിസിസ്റ്റ് എന്ന് പറയും, സിനിസിസം എന്ന് പറയും. അപ്പോൾ അത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവരെ കണ്ടുപിടിച്ച് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. Lack of confidence. If you have not, you are not confident about your abilities, even innocuous comments. Appa innocuous comments nu parayunnathu valare valare mrduvayittulla comments aanengil thanne adine nammal vaga vekkanda aavashyamilla. Ippa cheriya cheriya criticism okke harmless, innocuous nu cha harmless, ithra vedanippikkunna comments allengil kooda nammal അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കാൻ പാടില്ല. അപ്പം നമ്മുടെ കോൺഫിഡൻസിൽ നമ്മൾക്കൊരു വിശ്വാസം വേണം. സച്ച് പീപ്പിൾ മേ വ്യൂ അറ്റാക്സ് ഓൺ ദിയർ ഒപ്പീനിയൻസ് ആസ് അറ്റാക്ക് ഓൺ ദംസെൽഫ്. അപ്പോൾ അത്തരം ആളുകൾ നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാലും നമ്മൾ അതിൽ തകരേണ്ട ആവശ്യമില്ല. ആർ യു സേയിങ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ഇനഫ് നോളജ് ഓൺ ദിസ് സബ്ജെക്ട്? ഡു യു നോ ഹൗ ലോങ് ഐ ഹാവ് വർക്ക്ഡ് ഇൻ ദിസ് ഇൻഡസ്ട്രി? അപ്പോൾ അത്തരം ആൾക്കാർ നമ്മുടെ ഇടയിൽ വന്ന് നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പറയേണ്ട ഒരു ഡയലോഗാണിത്. ആർ യു സേയിങ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് എനഫ് നോളജ് ഓൺ ദിസ് സബ്ജെക്ട്? എന്ന് വെച്ചാൽ നീ പറയുന്നത് എനിക്ക് ഈ ഒരു കാര്യത്തിൽ അത്ര അറിവില്ലെന്നാണോ? എനിക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ അണ്ടർസ്റ്റാൻഡ്, ആ തരം മറുപടി നമ്മൾ പറയേണ്ടതാണ്. അതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ സിനിസിസം എന്താണെന്ന് വെച്ചാൽ ആ നെഗറ്റീവ് ടെൻഡൻസി, എന്നുവെച്ചാൽ ആളുകളെ പിന്തിരിപ്പിക്കുന്ന ആ ഒരു രീതിയാണ്. എന്നുവെച്ചാൽ അത്തരം ആളുകളിൽ ഒരു അപകർഷതാബോധം ഉണ്ടാകും സിനിസിസം എന്ന് പറയുന്നത്. അതാണ് അതിൽ വരുന്നത്. സിനിസിസം എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞെട്ടിയിരിക്കേണ്ട ആവശ്യമില്ല. ഇത്ര ഇങ്ങനത്തെ ആ ഒരു കാര്യം എഴുതി വെച്ചാൽ മതി. അപ്പോൾ ബാക്കി സിനിസിസം ഓർത്തിരിക്കുക, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടീം ഓർത്തിരിക്കുക, ഹൗ ടു ബിൽഡ് ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ നോക്കിയായിരുന്നു. ലീഡറിനെയും ലീഡർഷിപ്പ് ക്വാളിറ്റിയെയും പറ്റി ചോദിക്കുകയാണെങ്കിൽ ആ നോട്ട് തന്നിരിക്കുന്നത് എഴുതുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഓറിയൻ്റർ, സെമ്മറൈസർ, ഗേറ്റ് കീപ്പർ, ഇവരെ പറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതൊക്കെയുള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. എനിക്ക് തോന്നുന്നൊരു എസ്എ ടൈപ്പ് വരാൻ സാധ്യതയുള്ളൊരു ഒരു ചാപ്റ്ററായത്. അപ്പോൾ ഒരു എസ്എ എന്താണെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. എന്തിലും എന്ത് ചോദിച്ചാലും എഴുതാൻ ആ ഒരു എസ്എ നിങ്ങൾക്ക് സ്യൂട്ടാവും. ഒരു സാധനം മാത്രം ഈ തന്നിരിക്കുന്ന മാത്രം ഒന്ന്, ഇപ്പോൾ എന്ത് കാര്യമുണ്ട് ഇതിനെപ്പറ്റി ടീം ബിൽഡിങ്ങിനെ പറ്റി ചോദിച്ചാലും ഈ നോട്ട് അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഇത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ തന്നെയാണ്. എന്നുവെച്ചാൽ റിപ്പീറ്റേഷൻ ഒത്തിരി ഉണ്ടാവും, അതേസമയം നമ്മൾ കൃത്യമായിട്ട് പഠിക്കുവാണെങ്കിൽ നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്ററായത്. സിനിസിസം ഓർത്തിരുന്നോ കേട്ടോ. അത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ.